നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിലെ 41 തദ്ദേശ സ്ഥാപനങ്ങളും ടൂറിസം പോയിന്റുകളായി വികസിപ്പിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പദ്ധതികളുടെ പൂർത്തീകരണത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. ബേക്കൽകോട്ടയുടെ മനോഹാരിത ആസ്വദിച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ്. BRDC ടൂറിസം വികസന അവലോകന യോഗത്തിനെത്തിയപ്പോഴാണ് മന്ത്രി ബേക്കൽകോട്ട സന്ദർശിച്ചത്. മരം കൊള്ളയെക്കുറിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമോ ജുഡീഷ്യൽ അന്വേഷണമോ നടത്തണമെന്നാവശ്യം. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ UDF ധർണ നടത്തി. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളുടെ ഭാര്യമാർക്ക് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിയമനം നൽകിയതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ തെരുവ് സംഘടിപ്പിച്ചു. ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. നന്മ ഫൗണ്ടേഷന്റെയും SPCയുടെയും ആഭിമുഖ്യത്തിൽ കോവിഡ് മുന്നണി പോരാളികളെ ആദരിച്ചു. 108 ആംബുലൻസ് ഡ്രൈവർമാർക്കും സഹായികൾക്കും ശ്മശാനം തൊഴിലാളികൾക്കുമായിരുന്നു ആദരം. ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധവുമായി ജനാധിപത്യ കേരള കോൺഗ്രസ്. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിലെ 41 തദ്ദേശ സ്ഥാപനങ്ങളും ടൂറിസം പോയിന്റുകളായി വികസിപ്പിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ജില്ലയിലെ ടൂറിസം PWD പദ്ധതികൾ അവലോകനം ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ നിർമ്മാണത്തിലുള്ള പദ്ധതികളുടെ പൂർത്തീകരണത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുവാനും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ജില്ലയിലെ 41 തദ്ദേശ സ്ഥാപനങ്ങളിലും ടൂറിസം പോയിന്റുകൾ വികസിപ്പിച്ചെടുക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ജില്ലയിലെ ടൂറിസം PWD പദ്ധതികൾ അവലോകനം ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പരിധിയിൽ വരുന്നതും ടൂറിസം സ്പോട്ടായി വികസിപ്പിക്കാൻ സാധ്യതയുള്ളതുമായ പ്രദേശങ്ങൾ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും അവ അവലോകനം ചെയ്യുന്നതിനുമായി ജൂലൈ 15 തദ്ദേശ സ്ഥാപന പ്രതിനിധികളുമായി മന്ത്രി ഓൺലൈനായി യോഗം വിളിച്ചു ചേർക്കും. പ്രകൃതി സൗന്ദര്യം മാത്രമല്ല ഓരോ പ്രദേശത്തിന്റെയും സംസ്കാരവും ചരിത്രവും പ്രാദേശിക വൈവിധ്യങ്ങളുമെല്ലാം സമന്വയിപ്പിക്കുന്ന തരത്തിൽ കാസർഗോട്ടെ പ്രാദേശിക സവിശേഷതകളെല്ലാം കോർത്തിണക്കിയുള്ള സമഗ്രമായ ടൂറിസം വികസനമാണ് ലക്ഷ്യമിടുന്നത്. ഓരോ തദ്ദേശ സ്ഥാപന പരിധിയിലും കണ്ടെത്തുന്ന ടൂറിസം സ്പോട്ടുകൾക്ക് അനുബന്ധമായി റോഡുകളുടെ അടക്കമുള്ള വികസനവും നടപ്പാക്കും. മംഗലാപുരത്തേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളെ ജില്ലയിലേക്ക് ആകർഷിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും. ഇതിന്റെ ആദ്യപടി എന്നവണ്ണം കാസർഗോഡ് മഞ്ചേശ്വരം ബോർഡറിൽ ജില്ലയിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ തക്കവണ്ണമുള്ള സ്വാഗത കമാനം വേണമെന്ന് AKM അഷ്റഫ് MLA ആവശ്യപ്പെട്ടു. ഇതു സംബന്ധിച്ച് നടപടികളെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. BRDC, DTPC എന്നിവയുടെ പദ്ധതികളും കോർത്തിണക്കിയായിരിക്കും ജില്ലയുടെ ടൂറിസം വികസനം നടപ്പാക്കുക. നിലവിൽ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന ടൂറിസം പദ്ധതികളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന കരാറുകാരെ അതേ അർത്ഥത്തിൽ കാണണം. അവരുടെ ലിസ്റ്റ് നിർബന്ധമായും വകുപ്പ് ഓഫീസിലേക്ക് അയക്കണം. ഉത്തരവാദിത്ത ടൂറിസം ഏറ്റവും സാധ്യതയുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ്. റെസ്പോൺസിബിൾ ടൂറിസം, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഉദുമ മണ്ഡലത്തിലെ പ്രധാന ടൂറിസം സ്പോട്ടുകളെ സംബന്ധിച്ചും നടപ്പിലാക്കാൻ സാധിക്കുന്ന പ്രധാന പദ്ധതികളെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ CH കുഞ്ഞമ്പു MLA മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വലിയ പറമ്പയിലെ ടൂറിസം പദ്ധതികളും മലബാർ റിവർ ക്രൂയിസുമായി ബന്ധപ്പെട്ട് ബോട്ട് ടെർമിനലുകളുടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് M രാജഗോപാലൻ MLA മന്ത്രിയോട് ആവശ്യപ്പെട്ടു. യോഗത്തിൽ MLAമാരായ M രാജഗോപാലൻ, E ചന്ദ്രശേഖരൻ, AKM അഷ്റഫ്, CH കുഞ്ഞമ്പു, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ, വിവിധ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ബേക്കൽകോട്ടയുടെ മനോഹാരിത ആസ്വദിച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ്. BRDC ടൂറിസം വികസന അവലോകന യോഗത്തിനെത്തിയപ്പോഴാണ് ബേക്കൽകോട്ടയും മന്ത്രി സന്ദർശിച്ചത്. മഴ മാറിയ സായാഹ്നത്തിൽ ബേക്കലിന്റെ സൗന്ദര്യം ആസ്വദിച്ച് വിനോദസഞ്ചാര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ബേക്കലിൽ BRDC ടൂറിസം വികസന അവലോകന യോഗത്തിനെത്തിയപ്പോഴാണ് ബേക്കൽകോട്ടയും മന്ത്രി സന്ദർശിച്ചത്. ആരെയും ആകർഷിക്കുന്ന കവാടം മുതൽ കോട്ട വരെയുള്ള പ്രദേശത്ത് മന്ത്രി നടന്നാണ് കാഴ്ചകൾ കണ്ടത്. കാസർഗോഡ് ജില്ലയുടെ ടൂറിസം സവിശേഷത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിനോദസഞ്ചാര മേഖലയിൽ പദ്ധതികൾ കൊണ്ടുവരുമെന്ന് മന്ത്രി പറഞ്ഞു. ഓരോ ജില്ലയിലെയും പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് പദ്ധതികൾ യാഥാർത്ഥ്യമാകും. കാസർഗോട്ടെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു ടൂറിസം കേന്ദ്രമെങ്കിലും കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു.
കോവിഡ് മുക്തമായാൽ ബേക്കലിലേക്ക് കൂടുതൽ സഞ്ചാരികളെ എത്തിക്കാൻ ബേക്കലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പദ്ധതികൾ കൊണ്ടുവരും. ജില്ലയുടെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന തരത്തിലായിരിക്കും വികസന പദ്ധതികളെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു. എം എൽ എമാരായ സി എച്ച് കുഞ്ഞമ്പു, എം രാജഗോപാലൻ, ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത്ത് ബാബു എന്നിവർ ബേക്കൽക്കോട്ടയിൽ മന്ത്രിയെ വരവേറ്റു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ, പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരൻ, ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ദക്ഷിണ കന്നഡ ജില്ലയിൽ ലോക്ഡൌൺ ഇളവുകൾ പ്രാബല്യത്തിൽ വന്നു. എ സി ഷോപ്പുകളൊഴികെ എല്ലാ കടകളും തുറക്കുവാൻ തീരുമാനമായി. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ കടകൾ തുറക്കാം. ഷോപ്പിംഗ് കോംപ്ലക്സ്, മാൾ എന്നിവ തുറക്കുവാൻ അനുവാദമില്ല. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സർക്കാർ ബസ്സുകൾക്കും സ്വകാര്യ ബസ്സുകൾക്കും സർവീസ് നടത്തുവാനും അനുമതി നൽകി. വെള്ളിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള കർഫ്യൂ നിലനിർത്തിയാണ് ദക്ഷിണ കന്നഡ ജില്ലയിൽ ഇളവുകൾ നൽകിയത്. ബസ്സിൽ 50 യാത്രക്കാർക്ക് മാത്രം സഞ്ചരിക്കുവാനുള്ള അനുവാദം മാത്രമാണ് നൽകിയിട്ടുള്ളത്. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. 50% ഉപഭോക്താക്കൾക്ക് മാത്രമേ ഇരുന്ന് കഴിക്കുവാൻ അനുവാദമുള്ളൂ. 18 വയസ്സിന് താഴെയുള്ളവർക്ക് പ്രവേശനമില്ല എന്നും ദക്ഷിണ കന്നഡ കലക്ടർ രാജേന്ദ്ര കെ വി അറിയിച്ചു. ജനങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം പുറത്തിറങ്ങേണ്ടതെന്നും ആൾക്കൂട്ടമുണ്ടാകരുതെന്നും നിയന്ത്രണങ്ങളുമായി എല്ലാവരും സഹകരിക്കണമെന്നും മന്ത്രി ശ്രീനിവാസ പൂജാരി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളുടെ ഭാര്യമാർക്ക് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിയമനം നൽകിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ തെരുവ് സംഘടിപ്പിച്ചു. ഷാഫി പറമ്പിൽ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഇനി ഒരു കൊലപാതക കേസ് നടത്തുവാൻ അനുവദിക്കില്ലെന്നും സി പി എം ഭരിക്കുന്ന കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കല്ല്യോട്ട് ഇരട്ടക്കൊലക്കേസിലെ പ്രതികളുടെ ഭാര്യമാർക്ക് 1, 2, 3 റാങ്ക് നൽകി ജോലി നൽകിയതിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും ഷാഫി പറമ്പിൽ എം എൽ എ പറഞ്ഞു. കൊലയാളി കുടുംബങ്ങൾക്ക് ഭരണത്തണൽ, ഇരകൾ നീതിക്കായി പൊരിവേലിൽ എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി പരിസരത്ത് പ്രതിഷേധ തെരുവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. ഇത് പാർട്ടി അറിഞ്ഞുകൊണ്ട് നടന്ന നാടകം തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ്. 2, ഇത് കൊലപാതകികളുടെ കുടുംബങ്ങളോടുള്ള അനുകമ്പയുടെ പേരിൽ നടത്തിയതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇനിയും പുറത്തു വരാനിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള നടപടിയാണിതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പീതാംബരനും ഈ കേസിലെ മറ്റു പ്രതികളും കൊല്ലിച്ചവരെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് ഭയന്നാണ് അവരുടെ കുടുംബങ്ങൾക്ക് ഈ ജോലി കൊടുത്ത് അവരെ സിബിഐയുടെ മുമ്പിൽ അവരെ സത്യങ്ങൾ പുറത്തു പറയിക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ശരത്ലാൽ കൃപേഷ് ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളുടെ ഭാര്യമാർക്ക് കാഞ്ഞങ്ങാട് ജില്ലാശുപത്രിയിൽ ജോലി നൽകിയതിനെതിരായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. നിയമനം പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ഷാഫി പറമ്പിൽ എം എൽ എ വ്യക്തമാക്കി. ജില്ലാ പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഡി സി സി പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി, രക്തസാക്ഷി കുടുംബങ്ങളായ പി കെ സത്യനാരായണൻ, പി കൃഷ്ണൻ, അമൃത, കൃഷ്ണപ്രിയ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ്, കമൽജിത്ത്, ജില്ലാ ഭാരവാഹികളായ മനാഫ് നുള്ളിപ്പാടി, സത്യനാഥൻ പത്രവളപ്പിൽ, ഇസ്മായിൽ ചിത്താരി, കാർത്തികേയൻ പെരിയ, ഉനീസ് ബേഡകം, ഷുഹൈബ് തൃക്കരിപ്പൂർ, രാജേഷ് തമ്പാൻ, അനൂപ് കല്ല്യൂട്ട്, സന്തു ടോം ജോസ്, സോണി പൊടിമറ്റം തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് കറന്തക്കാടിലെ ഗ്യാരേജ് പരിസരത്ത് നിന്നും നിർത്തിയിട്ട ബസ്സുകളിലെ ബാറ്ററികൾ മോഷണം പോയതായി പരാതി. 3 ബസ്സുകളിൽ നിന്നായി 2 ബാറ്ററികൾ വീതമാണ് മോഷണം പോയത്. സംഭവത്തിൽ ബസ്സുടമകൾ കാസർഗോഡ് പോലീസിൽ പരാതി നൽകി. കാസർഗോഡ് കറന്തക്കാടിലെ ശശിധര നായിക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്യാരേജിന് സമീപത്ത് നിർത്തിയിട്ട ബസ്സുകളിലാണ് ബാറ്ററി മോഷണം നടന്നത്. ലോക്ക്ഡൌണിനെ തുടർന്നായിരുന്നു ഗ്യാരേജിന് സമീപത്ത് ബസ്സുകൾ നിർത്തിയിട്ടിരുന്നത്. നിർത്തിയിട്ട ബസ്സുകളിലെ വീരഹനുമാന്റെ 2 ബസ്സുകളിൽ നിന്നും ജയ്ശാൽ ബസ്സിൽ നിന്നുമാണ് ബാറ്ററികൾ മോഷണം പോയത്. 3 ബസ്സുകളിൽ നിന്ന് 2 ബാറ്ററികൾ വീതം, ആകെ 6 ബാറ്ററികളാണ് മോഷണം പോയത്. 1 ബാറ്ററിക്ക് 8,000 രൂപയോളം വില വരും. കോവിഡിനെ തുടർന്നുള്ള ആളൊഴിഞ്ഞ സാഹചര്യം മുതലെടുത്താണ് ബാറ്ററി കവർന്നതെന്നാണ് സംശയിക്കുന്നത്. സംഭവത്തിൽ ബസ്സുടമകൾ കാസർഗോഡ് പോലീസിൽ പരാതി നൽകി. ഇന്ന് രാവിലെ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോകുമ്പോഴാണ് ബാറ്ററി കളവായത് മനസ്സിലാകുന്നത്. 3 ബസ്സിൻ്റെതും 2 വീതം ബാറ്ററി കളവായിട്ടുണ്ട്. ഏകദേശം അതിന് ഒരു ബാറ്ററിക്ക് 8,000 രൂപയോളം വരുന്നുണ്ട്. ഒരു ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടാകുമ്പോൾ 50,000 രൂപേൻ്റെ 3 ബസ്സിനായിട്ട് 50,000 രൂപേൻ്റെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ടൗൺ സ്റ്റേഷനിൽ
രാവിലെ പരാതി കൊടുത്തിട്ടുണ്ട്. നടപടി സ്വീകരിക്കുക, നടപടി എടുക്കാനുള്ള സി സി ക്യാമറ ഞങ്ങൾ ഫയർ സ്റ്റേഷൻ്റെതും പെട്രോൾ പമ്പിൻ്റെതും ഹിരാൻമൺ മന്ദിരത്തിൻ്റെ സി സി ക്യാമറയിലെ പരിശോധിക്കാമെന്ന് എസ് ഐ ഉറപ്പ് തന്നിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ ആൾക്കാരെ പിടിക്കുമെന്ന് പറഞ്ഞ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ലോക്ക്ഡൗൺ കാലത്ത് മാത്രമല്ല, അല്ലാത്ത സമയത്തും ബസ്സുകളിൽ നിന്നും ബാറ്ററികൾ മോഷണം പോകുന്നത് പതിവാണ്. ഇതിനായി പ്രത്യേക സംഘം തന്നെ പ്രവർത്തിക്കുന്നതായും പരാതിയുണ്ട്. ലോക്ക്ഡൗൺ ഇന്ധനവില വർധനവ് അടക്കമുള്ള ആഘാതത്തിൽ നിന്ന് കരകയറാനാകാതെ പകച്ചു നിൽക്കുന്ന ബസ്സുടമകൾക്കും തൊഴിലാളികൾക്കും ബാറ്ററി മോഷണം വ്യാപകമാകുന്നത് മറ്റൊരു വെല്ലുവിളിയായി മാറുകയാണ്. സംഭവത്തിൽ അധികൃതരുടെ ഇടപെടലുണ്ടാകണമെന്നും മോഷ്ടാക്കളെ ഉടൻ പിടികൂടണമെന്നുമാണ് ബസ്സുടമ സംഘടനകളുടെ അടക്കം ആവശ്യം. ന്യൂസ് ഡെസ്ക്, KCN. സംസ്ഥാനത്ത് നടന്ന വൻ മരം കൊള്ളയെക്കുറിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമോ ജുഡീഷ്യൽ അന്വേഷണമോ നടത്തണമെന്നാവശ്യപ്പെട്ട് UDF കാസർഗോഡ് ജില്ലയിൽ ധർണ നടത്തി. UDF സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിൻ്റെ ഭാഗമായാണ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ധർണ നടത്തിയത്. കാസർഗോഡ് കലക്ട്രേറ്റിനു മുന്നിൽ നടന്ന ധർണ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. റവന്യൂവിന്റെ വിജിലൻസും ക്രൈംബ്രാഞ്ചും അന്വേഷിക്കേണ്ട ഒരു കേസാണോ ഈ കേസ്? ഈ കേസിൽ മുഖ്യമന്ത്രിക്ക് വരെ പങ്കുണ്ടെന്ന് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണം ഉന്നയിക്കുന്നവരെ കുറ്റപ്പെടുത്താനാകുമോ? മുഖ്യമന്ത്രി എന്തിനാണ് അദ്ദേഹത്തിന് പങ്കില്ലെങ്കിൽ റവന്യൂ വകുപ്പ് മന്ത്രിയെ അല്ലെങ്കിൽ വനവകുപ്പ് മന്ത്രിയെ സംരക്ഷിക്കാൻ തയ്യാറാകുന്നത്? പിന്നാമ്പുറത്ത് ചില കഥകൾ കേൾക്കുന്നത് ഇത്തവണ കഴിഞ്ഞ റവന്യൂ മന്ത്രിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറ്റില്ലെന്ന് മുഖ്യമന്ത്രി വാശി പിടിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ വനം കൊള്ളയാണെന്നാണ് പുറത്ത് സംസാരിക്കുന്നത്. അങ്ങാടിപ്പാട്ട് അരമന രഹസ്യം. AM കടവത്ത് അധ്യക്ഷത വഹിച്ചു. KKALITH സ്വാഗതം പറഞ്ഞു. സാജിദ് മൗവൽ, കരിവള്ളൂർ വിജയൻ, ഖാൻ പൈക്ക, ജമീല അഹമ്മദ്, KALITH പച്ചക്കാട്, പുരുഷോത്തമൻ നായർ, മമ്മൂച്ചാല, ഉസ്മാൻ കടവത്ത് എന്നിവർ സംബന്ധിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ UDF കമ്മിറ്റി കാസർഗോഡ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് TE അബ്ദുല്ല ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് KM ബഷീർ അധ്യക്ഷത വഹിച്ചു. അർജുനൻ തായലങ്ങാടി സ്വാഗതം പറഞ്ഞു. ഹാഷിം കടവത്ത്, സഹീർ ആസിഫ്, KM അബ്ദുൽ റഹ്മാൻ, മുഹമ്മദ് കുഞ്ഞി തായലങ്ങാടി, AA അസീസ്, MS സക്കരിയ, സിദ്ദീഖ് ചക്കര, ഉമേഷ് അണങ്കൂർ, കമലാക്ഷ സുവർണ, TE മുക്താർ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് താലൂക്ക് ഓഫീസിനു മുന്നിൽ നടത്തിയ ധർണ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുൽ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയത്തിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPI അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തിനെ വിറ്റുമുടുക്കുന്നതിന് വേണ്ടി വീണ്ടും അധികാരത്തിലിരിക്കുന്ന CPMഉം ഒരുമിച്ച് കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് വനക്കൊള്ള നടത്തിയിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ വനം വകുപ്പും ധനകാര്യ വകുപ്പും അറിഞ്ഞുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒത്താശയോട് കൂടിയാണ് ഈ വനം കൊള്ള നടത്തിയിട്ടുള്ളത് എന്നാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സെക്രട്ടറി R ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. അഷ്റഫ് എടനീർ സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർമാൻ VM മുനീർ, G നാരായണൻ, അബ്ബാസ് ബീഗം, നാഷണൽ അബ്ദുല്ല, ഹമീദ് ബെദിര, ഉബൈദുള്ള കടവത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. നന്മ ഫൗണ്ടേഷന്റെയും SPCയുടെയും ആഭിമുഖ്യത്തിൽ കോവിഡ് മുന്നണി പോരാളികളെ ആദരിച്ചു. 108 ആംബുലൻസ് ഡ്രൈവർമാരെയും സഹായികളെയും ശ്മശാനം തൊഴിലാളികളെയുമാണ് ആദരിച്ചത്. ബേക്കേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. നന്മ ഫൗണ്ടേഷന്റെയും SPCയുടെയും ആഭിമുഖ്യത്തിൽ ബേക്കേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ സംസ്ഥാന വ്യാപകമായാണ് കോവിഡ് മുന്നണി പോരാളികളായ ആംബുലൻസ് ഡ്രൈവർമാർ, സഹായികൾ, ശ്മശാനം തൊഴിലാളികൾ എന്നിവരെ ആദരിച്ചത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ നടന്ന പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജാറാം ഉദ്ഘാടനം ചെയ്തു. മിഥുനെ സാധാരണിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്രാജ് സാറിനെ ക്ഷണിക്കുകയാണ്. ഹർഷിൻ ബൽരാജ് ആണ്, സംസ്ഥാന സെക്രട്ടറിയാണ് ബൽരാജ്. 108 ആംബുലൻസ് ഡ്രൈവർമാരുടെ ഇതിനേക്കാളും കഷ്ടപ്പാടാണ്. ഈ യാത്ര മാത്രമല്ല, പല സ്ഥലത്തും CFLTC ആയാലും മെഡിക്കൽ കോളേജ് ആയാലും
ഒരു കിടക്ക ഒഴിവാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ഡ്രൈവർമാരും സ്റ്റാഫ് നേഴ്സും കാത്തേക്കേണ്ടി വന്നുള്ളതാണ്. അത് കഴിഞ്ഞ തരംഗത്തിൽ പ്രത്യേകതയാണ്, നമുക്ക് കുറച്ച് ബെഡ് ഷോർട്ടേജ് വന്നപ്പോൾ അങ്ങനത്തെ കഷ്ടപ്പാടാണ് അനുഭവിച്ചത്. ഒരു പൊതുവേദിയിൽ അവരെ ആദരിക്കുന്നത് ഏതായാലും ഉചിതമായ നടപടിയായി. ബേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അമ്പുരാജ് സി അധ്യക്ഷത വഹിച്ചു. ബേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ ആർ ബൽരാജ്, ബി ഡി കെ ജില്ലാ പ്രസിഡന്റ് നൌഷാദ് കണ്ണമ്പള്ളി, ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നാർക്കോട്ടിക് സെൽ DYSP ടി പി പ്രേമരാജൻ സ്വാഗതവും നന്മ ഫൗണ്ടേഷൻ ഭാരവാഹിയായ നിർമ്മൽ കുമാർ നന്ദിയും പറഞ്ഞു. ഒരുപാട് സ്ഥാനങ്ങളും മാനങ്ങളും അതുപോലെ തന്നെ പതക്കങ്ങളും മെഡലുകളും ഒക്കെ തന്നെ നേടിയാൽ പോലും അവരെ അംഗീകരിക്കുവാനുള്ള വിമുഖത നമ്മുടെ സമൂഹം പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അർഹിക്കുന്നവരെ അംഗീകരിക്കുകയും അർഹിക്കുന്നവരെ വേണ്ട വിധത്തിൽ അനുമോദിക്കുകയും ചെയ്യുകയോ അതിലൂടെയുണ്ട് ഇവിടെ സംഭവിക്കുന്നത്. ഈ മഹത്തായ ലക്ഷ്യം അത് പൊതുജനങ്ങളിലെയും സമൂഹം ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ ഇതിനുവേണ്ടി മാതൃകാപരമായി അവരെ ഈ സമൂഹം ഏറ്റെടുക്കുകയും എന്നുള്ളതാണ്. ആ അർത്ഥത്തിലാണ് സർ ഈ പറഞ്ഞിരിക്കുന്ന പരിപാടികൾ ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN. ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധവുമായി ജനാധിപത്യ കേരള കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ മൗനാനുവാദത്തോടെ പെട്രോളിയം കമ്പനികൾ നടത്തുന്ന ഇന്ധനവില വർധനവ് അവസാനിപ്പിക്കണമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സണ്ണി അരമന ആവശ്യപ്പെട്ടു. ഇന്ധനവില വർധനവിനെതിരെ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്ന പ്രദേശം അവിടെ BJP അജണ്ട നടപ്പിലാക്കുവാൻ വേണ്ടി അവിടെ ഗുജറാത്തിൽ നിന്ന് അവിടുത്തെ ഒരു BJP ആഭ്യന്തര ഉപമന്ത്രിയായിരുന്ന വ്യക്തിയെ ഇവിടെ കൊണ്ടുവന്ന് ആ ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആക്കി അവിടെ ഇപ്പോൾ BJP ഇവിടെ നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ രതീഷ് പുതിയപുരിയിൽ, ബാബു ജോസഫ്, സെബാസ്റ്റ്യൻ കോലോത്ത്, കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സണ്ണി ഇഴക്കുന്നൽ, യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ഷനോജ് ഫിലിപ്പ്, നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ ജോമോൻ കള്ളാവ്, KP സതീശൻ, KM ജീവോ തുടങ്ങിയവർ സംസാരിച്ചു. SKSSF കുമ്പള മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പള പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടേത് ജനാധിപത്യ വിരുദ്ധ നയങ്ങളാണെന്നാരോപിച്ചായിരുന്നു സമരം. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തംഗം ഗോൾഡൻ റഹ്മാൻ സമരം ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് അജണ്ടയുടെ ഭാഗമായി നിഗൂഢമായ ചില താൽപ്പര്യങ്ങൾ നടപ്പിലാക്കുന്ന ഏകാധിപതിയെപ്പോലെയാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രവർത്തിക്കുന്നതെന്ന് ഗോൾഡൻ റഹ്മാൻ ആരോപിച്ചു. SKSSF കുമ്പള മേഖലാ പ്രസിഡന്റ് കബീർ ഫൈസി പെരിങ്കടി അധ്യക്ഷത വഹിച്ചു. SYS കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് അബൂബക്കർ സാലൂത്ത് നിസാമി, MK അലിമാഷ് തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ ജനറൽ സെക്രട്ടറി റാസിഖ് ഹുദവി പേരാൽ സ്വാഗതവും മംഗൽപാടി ക്ലസ്റ്റർ പ്രസിഡന്റ് ഷക്കീൽ അസ്ഹരി കൊക്കച്ചാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCN. ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി SKSSF. കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP സംഗമം ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഗോഡെ പട്ടേലിനെ തിരിച്ചു വിളിച്ച് ദ്വീപ് നിവാസികളോട് നീതി പാലിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. സ്വൈര ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന ഗുണ്ടാ നിയമങ്ങൾ പിൻവലിച്ച് സർക്കാർ ദ്വീപ് നിവാസികളോട് മാപ്പു പറയണമെന്നും MP കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ലക്ഷദ്വീപ് ജനതയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ ക്രൂര നടപടികൾ അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യത്തിൽ SKSSF കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദ്വീപ് സമൂഹം ഉണ്ടായ കാലമുണ്ട്, അവിടുത്തെ ജനങ്ങൾക്ക് ഒരു പാരമ്പര്യമുണ്ട്, ഒരു പൈതൃകമുണ്ട്, ഒരു സംസ്കാരമുണ്ട്, ഒരു ജീവിത ശൈലിയുണ്ട്, ഒരു ആചാര രീതിയുണ്ട്. അതിനെ അട്ടിമറിക്കാൻ പ്രഫുൽ കോട പട്ടേൽ ശ്രമിച്ചാൽ അത് വകവെച്ചു കൊടുക്കാൻ ഒരിക്കലും അവിടുത്തെ ജനങ്ങൾ തയ്യാറാകില്ല. മേഖലാ പ്രസിഡന്റ് സയ്യിദ് അസ്ഹദി പുഞ്ചാവി അധ്യക്ഷനായി. ജില്ലാ വർക്കിംഗ് സെക്രട്ടറി യൂനസ് ഫൈസി കാക്കടവ്, മേഖലാ ജനറൽ സെക്രട്ടറി ഹനീഫ് ദാരിമി അരയി, ട്രഷറർ ആരിഫ് അഹമ്മദ് ഫൈസി പാണത്തൂർ, ഹാരിസ് ചിത്താരി, റംലി മുഹമ്മദ് ദാരിമി തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. വായനാ വാരം ആചരിച്ച് ബാലസംഘം കാട്ടുകുളങ്ങര യൂണിറ്റ് പരിധിയിലെ മുഴുവൻ കുട്ടികൾക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്തു.
പി എൻ പണിക്കരുടെ ജന്മദിനമായ ജൂൺ 19 മുതലുള്ള ഒരാഴ്ചക്കാലം വായനാ പക്ഷാചരണം ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ബാലസംഘം കാട്ടുകുളങ്ങര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പുസ്തക വിതരണം സംഘടിപ്പിച്ചു. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനും അവർക്ക് പുതിയ അറിവുകൾ സ്വായത്തമാക്കുന്നതിനും വേണ്ടിയുള്ള പരിപാടിയുടെ ഭാഗമായാണ് പുസ്തക വിതരണം സംഘടിപ്പിച്ചത്. സഞ്ജയ് രാജന്റെ അധ്യക്ഷതയിൽ ബാലസംഘം അജാനൂർ വില്ലേജ് കൺവീനർ വി പി പ്രശാന്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം അജാനൂർ വില്ലേജ് സെക്രട്ടറി വിഷ്ണു അടൂട്ട്, യൂണിറ്റ് സെക്രട്ടറി ദേവനന്ദ, രക്ഷാധികാരികളായ സി ബാലകൃഷ്ണൻ, ടി പത്മിനി, രേഷ്മ, പ്രസാദ്, സൗമ്യ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ഓൺലൈൻ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി സ്മാർട്ട് ഫോൺ നൽകി CPIM കാട്ടുകുളങ്ങര ബ്രാഞ്ച് കമ്മിറ്റി. ബ്രാഞ്ച് പരിധിയിൽ വരുന്ന മണ്ണട്ടയിലെ വിദ്യാർത്ഥികൾക്കാണ് സ്മാർട്ട് ഫോൺ സമ്മാനിച്ചത്. കോവിഡ് 19 വ്യാപനം മൂലം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഓൺലൈനായതോടെ ഒട്ടേറെ വിദ്യാർത്ഥികൾ പഠന സാമഗ്രികളുടെ ദൗർബല്യം നേരിടുകയാണ്. ഇത്തരം വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനുവേണ്ടി CPIM കാട്ടുകുളങ്ങര ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഉദാരമതികളുടെ സഹായത്തോടെ പഠന സാമഗ്രികളുടെ വിതരണം നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി ബ്രാഞ്ച് പരിധിയിൽ വരുന്ന മണ്ണട്ടയിലെ വിദ്യാർത്ഥിക്ക് സ്മാർട്ട് ഫോൺ വിതരണം ചെയ്തു. കഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ മാത്രമാണ് വിദ്യാഭ്യാസത്തിന് ഇത്രയും പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരിക്കലും അത് മുടങ്ങരുത് എന്ന് ഉറച്ച് തീരുമാനമെടുത്തുകൊണ്ട് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികൾ വിദ്യാലയം കാണാതെ തന്നെ രണ്ടാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പത്താം ക്ലാസ്സുകാരൊക്കെ എട്ടാം ക്ലാസ്സിൽ നിന്ന് നേരിട്ട് പത്താം ക്ലാസ്സിലേക്കൊക്കെ വരുന്നത് പോലെയാണ് പത്താം ക്ലാസ്സിലേക്ക് എത്തിയത്. പക്ഷേ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും എന്നുള്ളത് ഒരുപാട് തവണ കേരളത്തിലെ ജനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. ബ്രാഞ്ച് സെക്രട്ടറി സി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ടി വി പത്മിനി, പ്രസാദ്, ഭാഗ്യരാജ്, പ്രമോദ്, പുഷ്പൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിലെ 41 തദ്ദേശ സ്ഥാപനങ്ങളും ടൂറിസം പോയിന്റുകളായി വികസിപ്പിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പദ്ധതികളുടെ പൂർത്തീകരണത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. ബേക്കൽക്കോട്ടയുടെ മനോഹാരിത ആസ്വദിച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ്. BRDC ടൂറിസം വികസന അവലോകന യോഗത്തിനെത്തിയപ്പോഴാണ് മന്ത്രി ബേക്കൽക്കോട്ട സന്ദർശിച്ചത്. മരം കൊള്ളയെക്കുറിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമോ ജുഡീഷ്യൽ അന്വേഷണമോ നടത്തണമെന്നാവശ്യം. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ UDF ധർണ നടത്തി. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളുടെ ഭാര്യമാർക്ക് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിയമനം നൽകിയതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ തെരുവ് സംഘടിപ്പിച്ചു. ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. നന്മ ഫൗണ്ടേഷന്റെയും SPCയുടെയും ആഭിമുഖ്യത്തിൽ കോവിഡ് മുന്നണി പോരാളികളെ ആദരിച്ചു. 108 ആംബുലൻസ് ഡ്രൈവർമാർക്കും സഹായികൾക്കും ശ്മശാനം തൊഴിലാളികൾക്കുമായിരുന്നു ആദരം. ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധവുമായി ജനാധിപത്യ കേരള കോൺഗ്രസ്. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.